السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حث عباده على خير الأعمال وأحسن الأقوال، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله. فاللهم صل وسلم وبارك على سيدنا ونبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سنها در بغل نرنى مؤمنين لك إيربتي أنه يرى رندائرتي پذنيرنه بلي يارشا يوئي خطبا نلا منوشيرة كوريشان پردباده كندد ആമുഖമായി വഖീല ലില്ലദീന തഖൗ മാദാ അൻസല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് ഇറക്കിയിട്ടുള്ളതെന്ന് സൂക്ഷ്മാലുക്കളായി ജീവിച്ചിരുന്നവരോട് ചോദിക്കപ്പെടും. ഖാലു ഖൈറ, ഉദാത്തമായ സന്ദേശമാണ് അതെന്ന് അവർ മറുപടി നൽകും. ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയാ ഹസന, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഈ ഭൂമിയിൽ വെച്ചു തന്നെ ഉത്തമ പ്രതിഫലമാണ് ഉണ്ടാവുക. വലദാറുൽ ആഖിറത്തി ഖൈറുൻ വലനിഅമദാറുൽ മുത്തഖീൻ, പാരത്രിക ഗേഹമാവട്ടെ ഏറെ ഉദാത്തമാണ്. സൂക്ഷ്മാലുക്കളുടെ ഭവനം സുമോഹനമാണ് എന്ന ഖുർആനിന്റെ അതിസുന്ദരമായ സൂക്തമാണ് ഖതീബ് ഉദ്ധരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, ഭൗതിക ലോകം മത്സരഭൂമിയാണ്. ഖുർആൻ പറയുന്നതുപോലെ ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ സൽക്കർമ്മങ്ങളിലേക്ക് മത്സരിച്ചു മുന്നേറുക. സത്യവിശ്വാസി ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നന്മയ്ക്കു വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ ലോകർക്കു മുഴുവൻ മാതൃകയായിത്തീരുകയുമാണ്. സത്യവിശ്വാസികളുടെ അള്ളാഹുവിന്റെ അടിമകളുടെ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നത് സൂക്ഷ്മാലുക്കളായി ജീവിക്കണമെന്നല്ല, ഞങ്ങളെ സൂക്ഷ്മാലുക്കളാക്കണമെന്നുമല്ല, സൂക്ഷ്മാലുക്കളായി ജീവിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കണമേ എന്നാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ അനുചരന്മാർ ഒന്ന് ചോദിക്കുമായിരുന്നു അത്രേ, അള്ളാഹുവിന്റെ തിരുദൂതരെ, മൻ അഹബ്ബു നാസി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവനാരാണ്? വേറെ ഒരാൾ വന്ന് ചോദിക്കും, മൻ അക്റമു നാസ്, ജനങ്ങളിലെ ഏറ്റവും ഉദാരനാരാണ്? വേറെ ഒരാൾ ചോദിക്കും, വമൻ ഖൈറു നാസ്, ആരാണ് ഏറ്റവും ഉദാത്തനായ മനുഷ്യൻ? അവരെല്ലാവരും ഉദ്ദേശിക്കുന്നത് നന്മയിൽ ശ്രേഷ്ഠതയിൽ മത്സരിക്കണമെന്നാണ്. അങ്ങനെ അള്ളാഹുവിന്റെ സന്നിധിയിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവനുമായി തീരണമെന്നാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയാറുണ്ടായിരുന്ന മറുപടി, ഖിയാറുക്കും അത്വലുക്കും അഅ്മാറ, നിങ്ങളിലെ ഏറ്റവും നല്ലവൻ ദീർഘായുസ് ലഭിച്ചവനാണ്. വഅഹ്സനുക്കും അഅ്മാല, ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്തവനുമാണ്. മുഅ്മിനീങ്ങളെ, നന്മയുടെ വാതിലുകൾ വിഭിന്നമാണ്, നന്മയുടെ വഴികൾ ധാരാളമാണ്. നല്ല സ്വഭാവം മനുഷ്യന്റെ സ്ഥാനമുയർത്തും. ഭൗതിക ലോകത്തും പരലോകത്തും അങ്ങനെ തന്നെയാണ്. മനുഷ്യനെ സൽസ്വഭാവം ഏറ്റവും ഉന്നതനാക്കി തീർക്കും. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ, ഖൈറുക്കും ഇസ്ലാമൻ അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിലെ നല്ല മുസ്ലിം, നിങ്ങളിലെ മികച്ച മുസ്ലിം, മാതൃകായോഗ്യനായ മുസ്ലിം, അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിലെ നല്ല സ്വഭാവക്കാരനാണ്. മുഅ്മിനീങ്ങളെ, സൽസ്വഭാവം എന്ന് പറയുന്നത് നല്ല ഹൃദയത്തിൽ നിന്ന്, ശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്ന്, തെളിഞ്ഞ മനസ്സിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അങ്ങനെ നല്ല മനസ്സുള്ളവൻ, തെളിഞ്ഞ ഹൃദയമുള്ളവൻ,
ജനങ്ങളിൽ നല്ലവനായിത്തീരും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യു നാസി അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ആരാണ്? ഖാല, അവിടുന്ന് പ്രതിപദിച്ചു, മുഅ്മിനുൻ മഖ്മൂമുൽ ഖൽബി സദൂഖുൽ ലിസാൻ. മഖ്മൂമുൽ ഖൽബായയാളാണ് ഏറ്റവും നല്ല മനുഷ്യൻ, ശ്രേഷ്ഠനായ മനുഷ്യൻ. സദൂഖുൽ ലിസാൻ, സത്യം മാത്രം പറയുന്നവനുമാണ്. സഹാബികൾ ചോദിച്ചു, വമൽ മഖ്മൂമുൽ ഖൽബി യാ റസൂലല്ലാഹ്, ആരാണ് ഈ മഖ്മൂമുൽ ഖൽബ്, എന്താണ് അതുകൊണ്ട് അവിടുന്ന് ഉദ്ദേശിക്കുന്നത്? ഖാല, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഖ്മൂമുൽ ഖൽബ് എന്നാൽ അത്തഖി, സൂക്ഷ്മതയുള്ള ഹൃദയത്തിന്റെ ഉടമയാണ്. അന്നഖി, ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമയാണ്. അല്ലദീ ലാ ഇസ്മ ഫീ, അവന്റെ ഹൃദയത്തിൽ തെറ്റുകളില്ല, പാപങ്ങളില്ല. വലാ ബഗ്യ വലാ ഗുല്ല വലാ ഹസദ്, അവന്റെ ഉള്ളിൽ അതിക്രമബോധമില്ല, പകയില്ല, അസൂയയുമില്ല. അവനാണ് മഹ്മൂമുൽ ഖൽബ്, അവനാണ് അല്ലാഹുവിങ്കിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും ഖുർആൻ പറയുന്നതനുസരിച്ച് കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതും ഏറ്റവും വലിയ ആരാധനയാണ്. അത് ഹൃദയം ശുദ്ധീകരിക്കുവാനും മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കുവാനും സഹായിക്കുകയാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനുമായി ജീവിക്കുന്നവൻ, ഖുർആനിന്റെ ശാസനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ഏറ്റവും ഉന്നതനും ശ്രേഷ്ഠനുമായി മാറുകയാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. കാരണം ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ മറ്റെല്ലാത്തിനേക്കാളും ഉയർന്നു നിൽക്കുന്നതാണ്. ഈ പുണ്യം കരസ്ഥമാവാൻ ഖുർആൻ പഠിക്കുന്നവനെ പോലെ, പഠിപ്പിക്കുന്നവനെ പോലെ ഖുർആൻ പഠിക്കാൻ ആളുകൾക്ക് നിർദ്ദേശം നൽകുന്നവനും വഴി കാണിച്ചു നൽകുന്നവനും ആ മേഖലയിൽ ആവശ്യമായ പ്രവർത്തനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കുന്നവരും എല്ലാം പങ്കാളികളാണ്. വിശുദ്ധ ഖുർആനിന്റെ, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ധനമോ ആരോഗ്യമോ അധ്വാനമോ ചെലവഴിക്കുന്നവനും ഈ മഹത്തായ സ്ഥാനത്തിന് അർഹനാണ്. ഇത് വലിയ മത്സരങ്ങൾ നടക്കേണ്ട മൈതാനവുമാണ്. മുഅ്മിനീങ്ങളെ, ഏറ്റവും ശ്രേഷ്ഠവും സത്യസന്ധവുമായ സ്വഭാവഗുണങ്ങൾ ഒരാളിൽ നിന്ന് പ്രകടമാവുന്നത് സ്വന്തം കുടുംബത്തിലാണ്. അവിടെയാണ് ഒരു മനുഷ്യൻ ഉള്ളു തുറന്നു പെരുമാറുന്നത്. അവിടെയാണ് സ്വന്തം പ്രകൃതത്തോടെ, ജന്മസിദ്ധമായ പ്രകൃതത്തോടുകൂടി അവൻ പെരുമാറുന്നത്. അതുകൊണ്ട് കുടുംബത്തോടും വീട്ടുകാരോടും ഏതൊരാൾ നന്നായി പെരുമാറുന്നുവോ അവനാണ് ജനങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരൻ. അതുകൊണ്ട് തന്നെയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അഖ്മലുൽ മുഅ്മിനീന ഈമാന, നിങ്ങളിൽ ഏറ്റവും ഈമാനിന് പൂർണ്ണത കൈവരിച്ചവൻ. അഹ്സനുഹും ഖുലുഖ, അവരിലെ, നിങ്ങളിലെ ഏറ്റവും നല്ല ഈ സ്വഭാവക്കാരനാണ്. വഹിയാറുക്കും, നിങ്ങളിലെ ഏറ്റവും ഉദാത്തൻ, ഏറ്റവും ശ്രേഷ്ഠൻ. ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിലെ വീട്ടിലുള്ളവരോട്, നിങ്ങളുടെ വീട്ടിലുള്ളവരോട് നന്നായി പെരുമാറുന്നവനാണ് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുപോലെ ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവിനെ ആദരിക്കാനും ബഹുമാനിക്കുവാനും അത്യധ്വാനം ചെയ്യുന്നവളാണ്. ഭർത്താവിനും സ്വന്തം വീട്ടിലും സന്തോഷം കളിയാടാൻ അധ്വാനിക്കുന്നവളാണ് അവൾ. കുടുംബത്തെ സംരക്ഷിക്കുന്നവളാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അയ്യുൻ നിസാഇ ഖൈർ, ഏതൊരു സ്ത്രീയാണ് ഏറ്റവും ഉദാത്തയായ വനിത? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലതീ തസുറുഹു ഇദാ നദറ ഇലൈഹ, സ്വന്തം ഭർത്താവിന് നോക്കുമ്പോൾ ആനന്ദം നൽകുന്നവളാണ്. വതുതീഉഹു ഇദാ അമർ, അവൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നവളാണ്, വഴിപ്പെടുന്നവളാണ്. വലാ തുഖാലിഫുഹു ഫീമാ യക്രഹുഹു ഫീ നഫ്സിഹി വലാ ഫീ മാലിഹി, സ്വന്തം ശരീരത്തിലോ
ഭർത്താവിന്റെ സ്വത്തിലോ അവൻ ഇഷ്ടപ്പെടാത്തതൊന്നും അവൾ ചെയ്യുകയുമില്ല. അത്തരം വനിതകളാണ് ഏറ്റവും ഉന്നതരായ വനിതകളെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരാളുടെ നന്മ പ്രകടമാകുന്ന മറ്റൊരു പ്രധാന വിഷയം കൂട്ടുകാരോടും അയൽവാസികളോടും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ഇടകലരലുകളുമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ സന്നിധിയിൽ നല്ല കൂട്ടുകാരൻ, ഖൈറുഹും ലിസാഹിബിഹി, ഭൂമിയിൽ തന്റെ കൂട്ടുകാരനോട് നന്നായി പെരുമാറുന്നവരാണ്. വഖൈറുൽ ജിറാനി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ സന്നിധിയിലെ ഏറ്റവും നല്ല അയൽക്കാരൻ അഥവാ അല്ലാഹുവിന്റെ ഏറ്റവും നല്ല അയൽക്കാരൻ, ഖൈറുഹും ലിജാരിഹി, സ്വന്തം അയൽക്കാരനോട് ഭൂമിയിൽ നല്ല മാതൃക കാണിക്കുന്നവനാണ്, നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. കൂട്ടുകാരനും അയൽവാസിക്കും ഇത്രയേറെ സ്തുതിയും സ്ഥാനവും ലഭ്യമായത് നമുക്ക് നന്മ ചെയ്യാനും അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള അവസരങ്ങളാണവർ എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഖൈറുക്കും, നിങ്ങളിലെ ഏറ്റവും നല്ലവൻ, മൻ യുർജാ ഖൈറു, ആരിൽ നിന്നാണോ നന്മ പ്രതീക്ഷിക്കപ്പെടുന്നത്, ഒരാളെക്കുറിച്ച് നന്മയാണ് ആളുകൾക്ക് പറയാനുള്ളത്, അദ്ദേഹത്തെ കണ്ടാൽ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നാര് വിചാരിക്കുന്നുവോ അവനാണ് നിങ്ങളിലെ നല്ലവൻ. ഒയുക്മനു ശർറുഹു, ഏതൊരാളുടെ തിന്മയിൽ നിന്നാണോ ആളുകൾ നിർഭയരായിരിക്കുന്നത് അവനാണ് നിങ്ങളിലെ നല്ലവൻ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിങ്കൽ ഒരാളുടെ ശ്രേഷ്ഠത വിലയിരുത്തുന്നതിന്റെ മറ്റൊരു മാനദണ്ഡം ആളുകളുമായുള്ള നല്ല ഇടപാടുകളാണ്. കടബാധ്യതകൾ കൊടുത്തുവിട്ടുന്നവനാണ്, അവകാശങ്ങൾ അർഹിക്കുന്നവന് തിരിച്ചു നൽകുന്നവനാണ്, അവയിൽ അളവിലോ തൂക്കത്തിലോ അവൻ കുറവ് വരുത്തില്ല, സമയം പറഞ്ഞത് പാലിക്കാതിരിക്കുകയില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറുക്കും അഹ്സനുക്കും ഖദാ, നിങ്ങളിലെ നല്ലവൻ ആളുകൾക്ക് തിരിച്ചു നൽകുമ്പോൾ നന്നായി കൊടുക്കുന്നവനാണ്. മുഅ്മിനീങ്ങളെ, പാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, സലാം സമാധാനം പ്രചരിപ്പിക്കുന്നത് ഒരാളെ നന്മയുടെ ആളാക്കി മാറ്റും, നല്ല മനുഷ്യനാക്കി തീർക്കും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയട്ടെ, ഖിയാറുക്കും, നിങ്ങളിലെ നല്ലവൻ, മൻ അത്അമ അത്അം, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം നൽകുന്നവനാണ്. വറദ്ദ സലാം, സലാം പറഞ്ഞവനോട് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്നവനാണ്. ഇങ്ങനെയാണ് മുസ്ലിം ആയിത്തീരേണ്ടത്, നന്മകളിലേക്ക് മുന്നേറുന്നവനായിരിക്കണം അവൻ, ഏറ്റവും നല്ലത് അല്ലാഹുവിന് സമർപ്പിക്കുന്നവനാവണം അവൻ, അല്ലാഹുവിങ്കിൽ ഉന്നതമായ സ്ഥാനം നേടുന്നവനാകണം അവൻ. മുഅ്മിനീങ്ങളെ, നന്മയിൽ അധ്വാനിക്കുക എന്നത്, നന്മയ്ക്കു വേണ്ടി വർത്തിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅല ഖൈറാത്ത്, നന്മ ചെയ്യാനുള്ള മനസ്സിനെ, നന്മ ചെയ്യാനുള്ള സാഹചര്യത്തെ അല്ലാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നുവെന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചത്. മുഅ്മിനീങ്ങളെ, നന്മയുടെ വഴികൾ ധാരാളമാണ്. ഒരു നല്ല വാക്ക്, പാവപ്പെട്ടവന് നൽകുന്ന ഒരു നേരത്തെ ഭക്ഷണം, ആളുകൾക്കിടയിലെ പിണക്കങ്ങൾ പരിഹരിക്കൽ, ആളുകൾക്ക് സഹായം നൽകുന്ന പദ്ധതികൾക്ക് മുൻകൈയെടുക്കൽ, ദേശത്തിനും രാഷ്ട്രത്തിനും സമൂഹത്തിനും ഉപകാരം ചെയ്യുന്ന പദ്ധതികളുമായി മുന്നോട്ടു പോവൽ, പൊതു താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം മുഅ്മിനിന്റെ മുന്നിലെ നന്മയുടെ തുറക്കപ്പെട്ട വാതായനങ്ങളാണ്. അതുപോലെ ഏറ്റവും നല്ലവരെ കുറിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെ വാക്കിലും പ്രവൃത്തിയിലും സ്വന്തം മക്കൾക്ക് സന്താനങ്ങൾക്ക് നന്മയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നവനാണ്. ഏതൊരാൾ നന്മയിലേക്ക് മുന്നേറുകയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അവന്റെ പ്രതിഫലം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അവന് ചെയ്തതിലപ്പുറം പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഖുർആൻ പറയുന്നത് പോലെ,
വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തയാളുകൾ ഒരിക്കലും സൽക്കർമ്മങ്ങൾ ചെയ്തവരുടെ പ്രതിഫലം നാം വൃഥാവിലാക്കി കളയുകയേയില്ല എന്ന് ഖുർആൻ നമുക്ക് വാക്കു നൽകുകയാണ്. അള്ളാഹു നമ്മെ നന്മയുടെ ആളുകളാക്കി തീർക്കുമാരാവട്ടെ. നല്ല മനുഷ്യരായി ഭൂമിയിൽ ജീവിക്കുവാനും നല്ല മനുഷ്യരായി അള്ളാഹുവിനെ കണ്ടെത്തുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.